സനീസ് കിച്ചൺ ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ്. ഒരു നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതിയാവും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. ഇതിൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിയാണ്, പുളിവെള്ളം. പുളി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചിട്ട് വേണം ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കൈ കൊണ്ട് ഉടച്ചാലും മതിയാവും. നന്നായിട്ട് ഉടച്ചിട്ട് ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കര മതിയാവും. ഏതൊരു സാമ്പാർ വെക്കുമ്പോഴും ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു രണ്ട് വിസിൽ മതിയാവും ഇതൊന്ന് വെന്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ജീരകം, മല്ലി, ഉലുവ, മുളക്, ഉഴുന്ന്, കറിവേപ്പില, ഇതൊക്കെയാണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് തന്നെ. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടാകുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതിന് ഓഫ് ചെയ്തിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യമായ തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കീ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും ജീരകവും അതൊക്കെ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഒരുമിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഫസ്റ്റ് അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് കുറച്ച് അരച്ചാൽ മതി. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മളെ കുമ്പളങ്ങ നോക്കാം. രണ്ട് വിസിലടിച്ചിട്ടുമ്പോൾ ഓഫാക്കി വെച്ചതാണ്.
കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. നമ്മളിപ്പോൾ ഏത് കറി വെക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉപ്പും എരിവും പുളിയൊക്കെ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതിയാവും. തിളക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കായും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വറവാണ്. നമുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വറുത്ത പൊടികളൊക്കെ വറുത്ത വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വാട്ടുമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ റെഡി ആയിട്ടാകുമ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കുമ്പളങ്ങ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് ഇതിന്. ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഉണ്ടാവും. ഒരു ബ്രാഹ്മണ സാമ്പാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.